എന്റെ മൂന്ന് മക്കളാണ്. എന്റെ മൂന്ന് മക്കളെയും നിങ്ങൾ രക്ഷിക്കണം. ഇവർ മൂന്ന് പേരും ഡി എം ഡി പേഷ്യന്റുമാരാണ്. എന്റെ കുഞ്ഞ് എന്നെ ഒന്ന് നടത്തി തരാവോന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ ഇരുന്ന് മരിച്ചു പോവുകയുള്ളൂന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് നടത്തി തരാവോന്നാണ് എന്റെ കുഞ്ഞ് ചോദിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളെ പോലെ നടക്കാനുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. എന്റെ കുഞ്ഞുങ്ങളും നടന്ന് കാണാനോ ആഗ്രഹിക്കുന്നു. അര മുമ്പിൽ എന്നിട്ടാലില്ല, ഇത്രയും കാലമെല്ലാം നമ്മൾ ഒളിച്ച് മറ്റുള്ളവരെ അറിയണ്ടല്ലോ കൊടുത്തു നടത്തുക. പക്ഷെ ഇപ്പോ എന്റെ കുഞ്ഞിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റിയത് മാത്രം പറയുന്നു. അത്യാവശ്യം മാത്രം എന്റെ സെയിം പ്രായമുള്ളത് എന്റെ കൂട്ടുകാർ കുഞ്ഞുങ്ങളൊക്കെ ഓടി കളിക്കുമ്പോ സത്യം സഹിക്കാൻ പറ്റില്ല. എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം കൊടുത്ത് ഞങ്ങൾ ഇത്രയും നടന്ന് നോക്കിയത്. അസ്സലാമു അലൈക്കും. ശിഹാബ് ബാനറാണ്. കൂടെ നമ്മുടെ അജുമാർ അംഗമാലിയുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മെമ്പറുണ്ട്, ബാങ്ക് പ്രസിഡന്റ് ഉണ്ട്, നമ്മുടെ ഇവിടുത്തെ അച്ഛനുണ്ട്, അതുപോലെ ഈ കുട്ടികളുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ വരെയുണ്ട്. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. കാരണം ഒരു ജനകീയമായ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഈ കുട്ടികളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെല്ലാവരും കൈനീട്ടുവാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഇവരെ സഹായിക്കുക. കാരണം ഈ കുഞ്ഞുമക്കള് അതുപോലെ മൂന്ന് പേരും ഓരോ അസുഖം ബാധിച്ച് കിടപ്പിലായ കുട്ടികളാണ്. അരക്ക് താഴത്തേക്ക് തളർന്ന് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോ മൂന്ന് പേരുള്ളത്. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും, അതായത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കള്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അകം കഴിഞ്ഞ് സഹായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുടുംബത്തിലെ ഒരാൾക്ക് അസുഖം വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ ഒരു സാധാരണ കുടുംബത്തിന് സാധിക്കത്തില്ല. ആ സമയത്താണ് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരേ രീതിയിലുള്ള അസുഖങ്ങൾ ബാധിച്ച് മസിലുകൾ മുഴുവൻ വെള്ളമായി പോയി. ഈ മക്കളുടെ കാല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അവരുടെ കാല് നൂലില്ല, അവരുടെ കാല് നിലത്ത് കുത്താൻ അവരെ കൊണ്ട് സാധിക്കില്ല, അവർക്ക് എഴുന്നേറ്റിരിക്കാനോ ഒന്ന് ബാത്റൂമിൽ പോകാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും സാധിക്കുന്നില്ലാത്ത ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ കുഞ്ഞിനും ആ അസുഖം തന്നെയാണ്. ഈ കുഞ്ഞും എഴുന്നേറ്റ് നടക്കാനോ അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. എന്നിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങളാ കഴിയുന്ന സംഭാവന അവർക്ക് കൊടുക്കണം. കാരണം അർഹതപ്പെട്ട കുടുംബമാണ്. ചികിത്സിച്ച് സ്വന്തം കിടന്നിട്ട് വീട് വരെയും പണയത്തിലായി, അതുകൊണ്ട് ലേലത്തിലായി, അങ്ങനെ എല്ലാം പോയ ആൾക്കാരാണ്. അതിനൊരു വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. ദയവായി ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതുപോലെ സഹായിക്കണമെന്ന് ഇതായിട്ട് അപേക്ഷിക്കുകയാണ്. നമസ്കാരം. പ്രിയമുള്ളവരെ, അജികുമാറാണ്. ഇടുക്കി ജില്ലയിലെ മലയാപുരം പഞ്ചായത്തിലെ കൊച്ചുകരിമ്പൻ സ്ഥലത്ത് ഒന്നാം വാർഡിലെ കിഴക്കേപ്പറമ്പ് വീട്ടിൽ